Biz de ortaya giriyoruz. അതിനായിട്ട് ശരീര ശരീരക അധ്യക്ഷൻ പുണ്യങ്കൻ മുഖമദാരി, ചിരന്തനയുടെ നെടുന്തൂർ, സാമൂഹ്യ പ്രവർത്തകൻ, സാഹിത്യകാരൻ എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ശ്രീ പുണ്യങ്കൻ മുഖമദാരി. പുസ്തക പരിചയം ചെയ്യുന്നത് മറ്റാരുമല്ല, അവരുടെ പ്രിയപ്പെട്ട അമ്മ കിഴിവറമാണ്. എല്ലാവർക്കും ഇഖാമ കിട്ടിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രവാസി ലോകം ന്യൂസ് പോർട്ടൽ എഡിറ്റർ ആണ്. 16 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. സ്നേഹപൂർവ്വം സ്വാഗതം. ഇനി നമുക്ക് ശരിക്കും ഇവിടെ ഓൾറെഡി വന്ന് ഇരിപ്പുണ്ടോ? ഞാൻ ശരിക്കും ഇതിനു മുമ്പേ നമുക്ക് മുഖ്യ അതാളികളെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഉഷേജി, സോ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. പുസ്തക പരിചയത്തിനായി, അതായത് വിനീസ് നടന്ന ചുരപ്പൂക്കൾ, പുസ്തക പരിചയത്തിനായി നമ്മൾ വിളിക്കുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട അമ്മ കീഴുവറമ്പിനെയാണ്. സംസാരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. ഉഷാചന്ദ്രൻ കഴിഞ്ഞ 10-20 വർഷക്കാലമായി സുപരിചിതമായിരുന്ന അമ്മയാണ്. ഇവിടെ പത്രപ്രവർത്തനം തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ, അറേബ്യ മാസിക തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ പരിചയപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. കഥയിലും കവിതയിലും ലേഖനങ്ങളിലും നോവലിലും ഇനി മറ്റേതെങ്കിലും ശാഖയുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എല്ലാത്തിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു എഴുത്തുകാരിയാണ് ഉഷാചന്ദ്രൻ. യാത്രകളിലും വിവിധ മേഖലകളിൽ കഴിഞ്ഞ് നീക്കുക എന്ന് പറയുമ്പോൾ അതൊരു ജന്മസിദ്ധമായ കാര്യം തന്നെയാണ്. അക്ഷരങ്ങളെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ ആ അക്ഷരങ്ങളെ വായനക്കാരുടെ ഹൃദ്യമായ രീതിയിൽ ഒരുമിച്ച് ചേർക്കുക, അതല്ലെങ്കിൽ പുസ്തകമാക്കി പുറത്തിറക്കുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവികമായ ഒരു സിദ്ധി തന്നെയാണ്. തീർച്ചയായിട്ടും ഉഷാചന്ദ്രനെ എഴുതാനുള്ള കഴിവ് ജന്മസിദ്ധമാണ് എന്ന് അവരുടെ മുൻകാല പുസ്തകങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഊതിപ്പഴിപ്പിച്ചെടുത്ത ഒരു സിദ്ധിയല്ല ഈ പുസ്തകത്തിൽ എനിക്കുണ്ടായിരുന്ന. ഈ പുസ്തകത്തിൽ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ഞാൻ നാട്ടിൽ നിന്ന് വായിച്ചതാണ്. നാട്ടിൽ നിന്ന് തന്നെ ചേച്ചി അയച്ചു തന്നതാണ്. ഈ ചോരപ്പൂക്കൾ എന്ന് കേട്ടപ്പോൾ, നോവലിൽ ചോരപ്പൂക്കൾ എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഹൊറർ നോവലായിരിക്കും. കോട്ടയം ജനനമായതുകൊണ്ട് തന്നെ പുഷ്പനാഥിന്റെ ഒക്കെ പാത പിന്തുടർന്നുകൊണ്ട് ഒരു കുറ്റാന്വേഷണ നോവലായിരിക്കും എന്നാണ്. പക്ഷെ ഇത് സ്നേഹബന്ധത്തിന്റെ കഥ പറയുന്ന ഒരു മനോഹരമായ നോവലാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെയും അവരുടെ കൂടെയുള്ള കുറച്ച് സ്ത്രീകളുടെയും കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു യാത്ര പോകുമ്പോൾ അവരനുഭവിക്കുന്ന ചില തീവ്രമായ അനുഭവങ്ങളെ വളരെ സരസമായി വായനക്കാരന് മറ്റൊന്നിന്റെയും ആവശ്യമില്ലാതെ ഹൃദ്യമാവുന്ന ഒരു രീതിയാണ് ഈ പുസ്തകത്തിൽ അവലംബിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹൃദ്യമായ രീതിയിൽ പാരായണക്ഷമതയുള്ള ഒരു നോവലാണ് ഈ പുസ്തകത്തിന്. തുടക്കം മുതൽ അവസാനം വരെ ഒരു ടെമ്പോ നിലനിർത്താൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചൂടി പിരിക്കുന്നത് പോലെ, ചൂടി പിരിക്കുക എന്നുള്ളത് വളരെ സമയമെടുത്തുകൊണ്ട് രണ്ട് കൈകളിലും അതിൻ്റെ നൂലുകളൊക്കെ വെച്ച് ചകിരി വെച്ചുകൊണ്ട് അതങ്ങനെ പിരിച്ചു പിരിച്ച് മുറുക്കം കൂട്ടി വരികയാണ്. അതേപോലെ തന്നെയാണ് ഈ പുസ്തകം. വായന തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ, നമ്മുടെ കൂടെ ഒരു പുസ്തകം നമ്മൾ ഒറ്റയടിക്ക് ഇരുന്ന് വായിക്കാറില്ല. നമ്മൾ എഴുന്നേറ്റ് പോകുന്ന നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ കഥാപാത്രങ്ങൾ നമ്മുടെ കൂടെ വരിക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നോവലിന്റെ ഏറ്റവും മികച്ച ഒരു കാര്യമെന്നുള്ളതാണ്. ആ നിലക്ക് ഈ നോവലിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഇഴചേർന്ന് പിരിഞ്ഞ് അവരൊന്നായി ചേർന്ന് അവർ മുറുക്കം വായനക്ക് മുറുക്കവും ഇടക്ക് സ്തോഭജനകമായ അന്തരീക്ഷവും സമ്മാനിക്കാൻ കഴിയുന്ന ഒരു രചനാ പാഠം ഈ നോവലിൽ നമുക്ക് കാണാൻ പറ്റും. അത് തന്നെയാണ് ഉഷാചന്ദ്രൻ ഏതൊരു എഴുത്തുകാരിക്കും ഒരു മിനിമം ഗ്യാരണ്ടി വായനക്കാരന്. ഉദാഹരണത്തിന് നമ്മൾ ഒബീജന്റെ പുസ്തകം, അല്ലെങ്കിൽ മുകുന്ദന്റെ ഒരു പുസ്തകം, അല്ലെങ്കിൽ വൈക്കം മുനിശ്വരന്റെ പുസ്തകം എടുക്കുമ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി
നഷ്ടമാകില്ല എന്നുള്ള ഒരു തോന്നൽ നമുക്കുള്ളത് കൊണ്ടാണ് നാം അവരുടെ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, അത് വായനക്കെടുക്കുന്നത്. വിലപ്പെട്ട സമയം നമ്മള് ചെലവഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അനുഭവിക്കാൻ കഴിയണം. ഒന്നുകിൽ ചരിത്രം കിട്ടണം അതിൽ നിന്ന്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടണം, നാടിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടണം. അതൊന്നുമില്ലാതെ വെറുതെ കുറെ അക്ഷരങ്ങൾ വായിച്ചു പോയതുകൊണ്ട് കാര്യമില്ല. വിശേഷിക്കുന്ന പുസ്തകത്തിൽ നമുക്ക് കിട്ടുന്നത് മനസ്സിന് കുളിർമയാണ്. ചില കഥാപാത്രങ്ങളുടെ പിരിമുറുക്കങ്ങളുടെ അവര് പിരിമുറുക്കം അവസാനിപ്പിച്ച് സ്നേഹത്തിലേക്കും പ്രേമത്തിലേക്കും സൗഹൃദത്തിലേക്കും കടന്നു പോകുന്ന ഒരു അന്തരീക്ഷം, അത് കൃത്യമായി വായനക്കാരനെ കൈപിടിച്ച് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതാണ് വിശേഷിയുടെ പുസ്തകങ്ങളുടെ പ്രത്യേകത. അത് ഒരു വായനക്കാരന് സമ്മാനിക്കാൻ കഴിയുന്ന ഒരു എഴുത്തുകാരന്റെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണ്. അതാണ് ഈ പുസ്തകത്തിന്റെ വാല്യൂ. ഒരു പുസ്തകം നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നമുക്കത് വീണ്ടും ഒന്നുകൂടി വായിച്ചു നോക്കാൻ തിരക്കടില്ല. അതല്ലെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞ് നമ്മൾ മറ്റേതെങ്കിലും ഭാഗങ്ങളിലേക്ക്, നമ്മുടെ ജീവിത മേഖലകളിലേക്ക് പോകുമ്പോൾ ആ കഥാപാത്രങ്ങളും നമ്മുടെ ഒപ്പം ഇറങ്ങി വരുന്ന ഒരവസ്ഥ, അത് ഉണ്ടാക്കിയെടുക്കാൻ, അതല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ നിന്ന് ഒരു കഥാപാത്രം തന്നെയെങ്കിലും നമ്മുടെ ഓർമ്മകളിലും നമ്മുടെ ചിന്തകളിലും കൂടെ നടക്കാൻ കഴിയുന്നത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ നിലക്ക് ഈ പുസ്തകത്തിൽ നിന്ന് നിരവധി കഥാപാത്രങ്ങൾ, ഇപ്പം വൈക്കോ ദേശീയരുടെ ഒരുപാട് കഥാപാത്രങ്ങളുടെ ജീവിതമുണ്ട്, ഉണ്ടപ്പുറവായിരുന്നാലും നിരവധി കഥാപാത്രങ്ങൾ ഞാൻ പേരെടുത്ത് പറയാതെ തന്നെ മുകുന്ദന്റെയും ഒ വിജയന്റെയും ഒക്കെ ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ മനസ്സുകൂടി പോയിട്ടുണ്ടാകും. അതെന്തുകൊണ്ടാണ്? ആ കഥാപാത്രങ്ങൾ നാം വായിച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ചിരിക്കുന്ന ലോളമാണ്. അങ്ങനെ എത്ര കഥാപാത്രങ്ങൾ ഈ ഷാർജ ബുക്ക് വേറെ നിന്ന് നമ്മുടെ കൂടെ ഇറങ്ങി വരും എന്നുള്ളതാണ് ഈ പുസ്തകോത്സവത്തിന്റെ വിജയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു ദിവസം കൊണ്ട് ജനിക്കുകയും 15 ദിവസം ജീവിക്കുകയും മരിച്ചു പോവുകയും ചെയ്യുന്ന ഈ പുസ്തകമേള കഴിയുന്നതോടുകൂടി പുസ്തകം റൂമിന് കട്ടിലിനടിയിൽ തലയിണക്ക് പകരമായിട്ട് എഴുത്തുകാരുടെ കൂടെ കിടന്നുറങ്ങിയാണെങ്കിൽ ആ പുസ്തകം മരിച്ചതാണ്. അങ്ങനെ ആവാതിരിക്കട്ടെ എന്നുള്ളതാണ്. അത്തരം ആവുന്ന 850 എഴുത്തുകാരിൽ നിന്ന് ഒരാളാവാൻ കഴിയുക എന്നുള്ളതാണ് ഒരു മിനിമം ഒരു എഴുത്തുകാരനായിട്ട് ഞാൻ വളരെ വിഷമത്തോട്. 850 ശേഷിക്ക് ഗീതജിക്ക് അറിയാം 850 അപേക്ഷകൾ വന്നു എന്നാണ് കേട്ടത് ഇവിടെ ഒരു സ്ലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും മലയാളത്തിൽ അത്രയും പുസ്തകങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ പുസ്തകങ്ങൾ അതിൽ ഗീതജിയുടെ മത്തൊക്കെ ഇപ്പോഴും വിറ്റു പോകുന്നുണ്ട്. അങ്ങനെ ഒരു പുസ്തകമാവാൻ നമുക്ക് കഴിയുമോ? എങ്കിൽ മാത്രമേ ഈ ജോലിക്ക് നമ്മൾ നിൽക്കാം. വർഷത്തിൽ വിസ ഒതുക്കുന്നത് പോലെ നമ്മൾ പുസ്തകം ഇറക്കണ്ട. നല്ല വായന നൽകാവുന്ന കഥാപാത്രങ്ങളെയും നല്ല കൃത്യമായ അനുഭവം സമ്മാനിക്കാൻ കഴിയുന്ന പുസ്തകങ്ങളും നിരക്കുക. എന്നിട്ട് ആ പുസ്തകങ്ങൾ തീരണം. ഏറ്റവും ചുരുങ്ങിയ ഒരു 5 തന്നെങ്കിൽ ഒരു പുസ്തകത്തിന് ആയുസില്ലെങ്കിൽ എത്ര കഷ്ടപ്പാടുണ്ട് ഓരോ പുസ്തകത്തിന്റെ പിറവിക്കുണ്ടും. ഇവിടെ ഇരിക്കുന്ന എഴുത്തുകാർക്കൊക്കെ അറിയാം, ഒരു പുസ്തകം എഴുതണമെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഞാൻ എഴുതുന്ന ചോദിച്ച് പിന്നെ ക്ലാസ് എടുത്ത് പോയിട്ട് കാര്യമില്ല. ഒരുപാട് മനനം ചെയ്ത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് ആ കഥാപാത്രത്തെ നമ്മുടെ ജീവന്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി രാവും പകലും ആ കഥാപാത്രത്തിനൊപ്പം ജീവിച്ച് അത് മോൾഡ് ചെയ്തെടുത്ത് ഒരു കഥാപാത്രമായി രൂപാന്തരം പ്രാപിച്ചതിന് ശേഷമാണ് കടലാസിലേക്ക് വാർത്തപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരു കഥാപാത്രം ഈ പ്രകാശം കഴിഞ്ഞ് പത്രങ്ങളിൽ വാർത്ത വരുന്നതും കൂടി മരിച്ചു പോകുമെങ്കിൽ അതിന് വലിയ കഷ്ടപ്പാടാണ്. ആ നിലക്ക് ഉഷേജിക്ക് വായനക്കാരെ നൽകാൻ പറ്റുന്ന മിനിമം ഗ്യാരണ്ടി പുസ്തകം വായിക്കുന്ന സമയമെങ്കിലും നഷ്ടമാകില്ല എന്നുള്ളതാണ്. അതൊരു വലിയ കഴിവ് തന്നെയാണ്. വിശേഷിച്ച് എല്ലാ മേഖലകളിലും തൻ്റെതായ വ്യക്തിത്വം അടയാളപ്പെടുത്തുന്ന ഒരു എഴുത്തുകാരിയാണ്. നാട്ടിൽ സീത രാധാകൃഷ്ണൻ സാർ ഈ പുസ്തകം വായിച്ചിട്ട് പങ്കുവച്ച അഭിപ്രായം, ഒരു രാധാകൃഷ്ണൻ സാറിന് ഒരിക്കലും വിശേഷിച്ച് നന്നാക്കി പറയേണ്ടുന്ന അല്ലെങ്കിൽ വിശേഷിയുടെ പുസ്തകത്തിൽ നന്നാക്കി പറയേണ്ടുന്ന ഒരു കാര്യവുമില്ല. മലയാളത്തില് ഏത് നിലക്കും അടയാളപ്പെടുത്തപ്പെട്ട ഒരു മനുഷ്യൻ. അദ്ദേഹം വായിച്ചിട്ട് 2 അദ്ദേഹം ഉഷേജിക്ക് എഴുതി കൊടുക്കുകയാണ്. പുസ്തകം നന്നായിട്ടുണ്ട്, ഞാനത് മുഴുവൻ വായിച്ചു, കൂടുതൽ എഴുതാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ അതൊരു എഴുത്തുകാരി കിട്ടുന്ന വിലമതിക്കാനാവാത്ത ഒരു സമ്മാനം തന്നെ, ഏറ്റവും വലിയ അവാർഡായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്.
അത്തരത്തിലുള്ള എഴുത്തുകാരാണ്. നമ്മള് ശേഷിയെ എനിക്ക് തോന്നുന്നത് പ്രവാസത്തിലെ ഏറ്റവും പ്രായം കൂടിയ എഴുത്തുകാരിയായിരിക്കാം. അത്ര കൂടി പറഞ്ഞില്ലട്ടോ, അങ്ങനെ എന്നാലും ഒരു 10-60 വയസ്സിൽ കൂടുതലുള്ള ഇവിടെ നിന്ന് നമുക്ക് ആരും സ്ത്രീ ഒന്നും അങ്ങനെ ആരും ശിലപ്പോൾ കത്തല്ല, ശിലപ്പോഴ 65-66 വയസ്സിൽ ഉണ്ടല്ലോ. ഇപ്പോഴും വളരെ ആത്മാർത്ഥമോടെ ചുറുചുറുക്കോടു കൂടി ഈ അക്ഷര നഗരി ഓടി നടന്ന് അക്ഷരങ്ങൾ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ആ ഒരു ആരോഗ്യത്തെയും സന്തോഷത്തെയുമാണ് ഞാൻ അഭിമാനത്തോടുകൂടി ഓർക്കുന്നത്. തീർച്ചയായും അതെ 40 ഈ പുസ്തകം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ഈ സന്തോഷം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പുസ്തകത്തിന് വീണ്ടും പതിപ്പുകൾ ഇറങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, പുസ്തകം നന്ദി, ഒരുപാട് നന്ദി. വളരെ ചുരുക്കിയ വാക്കുകൾക്കുള്ള ഒരു പുസ്തകം എന്താണെന്ന് നമുക്ക് വിശദീകരിച്ചു തന്നതിന് താങ്ക് യു സോ മച്ച് ശ്രീ അമ്മാർ കീഴ്വർക്ക്. അടുത്തതായി നമ്മൾക്ക് നമ്മുടെ പ്രധാന ചടങ്ങിലേക്ക് കടക്കാം. പുസ്തക നമുക്ക് ലോഞ്ച് ചെയ്യാം. അതിനായി പ്രിയപ്പെട്ട ഗീതാ മോഹൻ ആൻഡ് ശ്രീ ബിനു മനോഹറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിദേശ ചോറ പൂക്കൾ ഇവിടെ വളരെ സന്തോഷത്തോടെ വളരെ ആഹ്ലാദത്തോടെ ധന്യ മുഹൂർത്തത്തിൽ നമ്മൾക്കും സാക്ഷികളാകാം. പ്രിയപ്പെട്ട ഉഷ ചേച്ചിയുടെ ഏറ്റവും പുതിയ നോവലായ വിദേശ ചോരപ്പൂക്കൾ ഒരുപാട് പേരെ വായിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ആശംസകളും. ഉഷിച്ചിന്റെ 8-ാമത്തെ ബുക്കാണ് വിജീസ് നടന്ന ചോരപ്പുകൾ. നല്ല കയ്യടി, ഒരു നല്ല കയ്യടി വേണ്ടി നമുക്ക് ഈ മനോഹര ധന്യ മുഹൂർത്തത്തെ സ്വാഗതം ചെയ്യാം. ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല ഈ ഒരു പുസ്തകം എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. കാര്യം ഞാനിത് വായിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഭീകരമായ അവസ്ഥയിലൊന്നും അല്ലാത്ത ഒരു വളരെ സർപ്പക നോവലുകൾ എഴുതുവാനായി ഉഷിജിജി കൊണ്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ അവസരത്തിൽ. എല്ലാവരും വായിക്കണം, എല്ലാവരും വായിക്കണം. വളരെ നല്ലൊരു ബുക്കാണ്. നിങ്ങളുടെ സമയം ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് ഞാൻ ഉറപ്പു തരുന്നു. അടുത്തതായി നമുക്ക് രണ്ടു വാക്ക് നമ്മുടെ പ്രിയപ്പെട്ട ബിനു മനോഹർ. കാരണം ഗീതേച്ചിയെ ഞാൻ പരിചയപ്പെടുന്നത് ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ എൻ്റെ ഈ പ്രവാസ ജീവിതം തുടങ്ങി വരുന്ന സമയത്ത് നമ്മളും എന്നും എഴുത്തിനോട് ആഭിമുഖ്യമുണ്ടായിരുന്നു കൊണ്ട് തന്നെ ഇവിടുത്തെ നമുക്കറിയാൻ പറ്റുന്ന എഴുത്തുകാരെ പറ്റി തിരക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ അന്ന് ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്ന് അറിഞ്ഞ ഒരു പേര്, ഈ പ്രവാസത്തിലെ ഒരു എഴുത്തുകാരിയുടെ പേര് എന്ന് പറയുന്നത് ഗീതാനന്ദൻ തീർച്ചയായിട്ടും ആ ചേച്ചിയുടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് എനിക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു മുഖം തന്നെയാണ്. ചേച്ചിയുടെ എഴുത്തുകളെ ഒട്ടേറെ വർഷങ്ങളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് വളരെ മലയാളത്തില് വളരെ വൃത്തനിബദ്ധമായിട്ട് മനോഹരമായ കവിതകൾ എഴുതാൻ കഴിയുന്ന കൃഷൻ ചേച്ചി എന്ന നിലയിലാണ് ഞാൻ ചേച്ചിയുടെ എഴുത്തുകളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നമ്മളുടെ ഇന്നത്തെ പുസ്തക പ്രകാശനത്തിലുള്ള ഈ പുസ്തകം വില്ലീസിലടന്ന ചോരപ്പൂക്കൾ എന്ന ഈ പുസ്തകം വളരെ മനോഹരമായ ശൈലിയിൽ ഏറെ ഭംഗിയായിട്ടും വായനക്കാരന് ഇഷ്ടപ്പെടുന്ന ശൈലിയിലും എഴുതി പോയിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ മലയാള സാഹിത്യത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പുസ്തകമായിട്ട് ഇത് മാറും. ചേച്ചിക്ക് എല്ലാവിധ അഭിനന്ദനം. താങ്ക് യു സോ മച്ച് മിസ്റ്റർ ബിനു മനോഹർ. ആശംസകൾക്ക് നന്ദി. ഈ ഷാർജ അന്താരാഷ്ട്ര ബുക്ക് ഫെയർ ഫെസ്റ്റിവലിന്റെ നിറസാന്നിധ്യമാണ് ശ്രീമതി ഉഷാ ചന്ദ്രനും അതുപോലെ തന്നെ ശ്രീമതി ഗീതാ മോഹനും. പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതിന് നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇവരിവിടുത്തെ നിറസാന്നിധ്യങ്ങളാണ് തുടക്കം മുതൽ അവസാന ദിവസം വരെ ഈ വർഷങ്ങളോട് ഇവരിവിടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടുത്തതായി നമുക്ക് രണ്ടു വാക്ക് സംസാരിക്കാനായി പ്രിയപ്പെട്ട ഗീതേച്ചിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടുകൂടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഉഷയുടെ പുസ്തകം ഞാൻ ഏറ്റുമണിച്ചു.
എന്റെ പ്രിയപ്പെട്ട വിനു മനോഹറിന്റെ കയ്യിൽ നിന്നും ഒരുപാട് എന്താ ശരിക്ക് നിർബന്ധമായിരുന്നു, കറക്റ്റ് സമയത്ത് എത്തണമെന്നിരുന്നു. നല്ല ട്രാഫിക് ആയിരുന്നു, ടാക്സിക്കാരനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എളുപ്പവഴി നോക്കിയിട്ട് 3 മണിക്ക് എത്തണം എനിക്ക് എന്റെ ഫ്രണ്ടിന്റെ പുസ്തക പ്രകാശനാണ് എന്നും പറഞ്ഞിട്ട് പാകിസ്ഥാനി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ ഇത് 8-ാമത്തെ പുസ്തകമാണ് ഉഷയുടെ. ഇനി ഒരുപാട് ഒരുപാട് എഴുതാൻ കഴിയട്ടെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ഗിരീഷി. അടുത്തതായി ഞാൻ വളരെയേറെ സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട രവീന്ദ്രൻ സാറിനെയാണ്. പ്രത്യേകിച്ച് ഒരു മുഖവരിയുടെ പരിചയപ്പെട്ടതിന്റെ ആവശ്യമുണ്ടോ? ഇല്ലെങ്കിൽ നല്ലൊരു കൈയുടെ നമുക്ക് സ്വാഗതം ചെയ്യാം. വളരെ നന്ദി രാജ്യത്ത്. ഞാൻ ആവശ്യമായിട്ടാണ് വന്നത്. ടു പേ മൈ റെസ്പെക്ട് ടു സീനിയർ ഓദർ. അപ്പോൾ ഞാൻ കുറച്ചു മുമ്പാണ് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചത്. അപ്പോൾ ഉഷാമേഡൻ പറഞ്ഞ അദ്ദേഹം എഴുതിയ 7 പുസ്തകങ്ങളും ലവ് സ്റ്റോറിയായിരുന്നു. 8-ാമത്തെ ഇതാണ് ഒരു സസ്പെൻസ് ഹൊറർ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഒഫ്കോഴ്സ് സീതാരാഷ്ണ പോലെ അദ്ദേഹം എല്ലാം ഇന്നാളെ പ്രവർത്തിച്ച ഈ പുസ്തകം ഇന്നാളെ വളരെ ആകാംക്ഷയോടെയാണ് കാത്തുകൊണ്ടിരിക്കുന്നത്. ടു പേ മൈ റെസ്പെക്ട് ഐ കെയിം ഹിയർ. Thank you for giving me an honor. Thank you so much sir. Thalan sanidhyam kondu nammale santoshippicha adeyathine oru valiya nandi parayana. Adutthathayi Sri Pullikkan Muhammad Ali jare vedikeyk swagatham cheyyana. Prippattavane Ushayude aadyathe pustakam Bhishmadhamam ennu parayana pustakamaanu Chirandana പബ്ലിക്കേഷൻ ആണ് പുറത്തിറക്കിയത്. അവരുടെ 8-ാമത്തെ പുസ്തകം ചോരപ്പൂട്ട് നേരത്തെ അമ്മാരോട് പറയുകയുണ്ടായി. 800-ഓളം പുസ്തകങ്ങൾ ഈ പബ്ലിക്കേഷൻ മലയാളികളുടെ പുതിയ ബുക്കായി വന്നു. അതിൽ നിന്ന് ഏകദേശം 400-ഓളം പുസ്തകങ്ങളാണ് നമ്മുടെ ഈ 53-ാമത് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ, ഇവിടെ 43-ാമത് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ വെച്ച് ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിൽ സുകുമാർ അഴീക്കോടിന് തുല്യമായിട്ട് ഒരു സ്ത്രീ പക്ഷത്ത് ഒരാളെ സങ്കല്പിക്കുകയാണെങ്കിൽ പ്രവാസ ലോകത്ത് ഉഷാചന്ദ്രനെയാണ് ഞാൻ സങ്കല്പിക്കുന്നത്. അത്രമേൽ ധാർമ്മിക മൂല്യങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു എഴുത്തുകാരി. ഇവിടെ പലരും പറയുന്നു സുകുമാർ അഴീക്കോടിന് പകരക്കാരൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നു. ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല. സുകുമാർ അഴീക്കോടിന് പകരക്കാരനായിട്ട് ഉണ്ട് എങ്കിൽ അതിനനുസരിച്ചുള്ള പ്രതിഷേധവും പ്രതികരണങ്ങളും ആ വാക്കുകളിലും പ്രസംഗങ്ങളിലും ആ എഴുത്തുകളിലും ഉണ്ടാവേണ്ടതുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്കെല്ലാം ഞാൻ നന്ദി പറയുകയാണ്. വില്ലീസിൽ നടന്ന ചോരപ്പൂക്കൾ എൻ്റെ 8-ാമത്തെ മാനസപുത്രിയാണ് എന്നാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ 7 പുസ്തകങ്ങൾ നിരന്തരം ഈ വേദിയിൽ വന്ന് നിന്ന് ഓരോ കുഞ്ഞുങ്ങളെ എന്ന പോലെ ഞാൻ ഏറ്റുവാങ്ങുമ്പോൾ ഇന്നും എനിക്ക് ഇവിടെ നിൽക്കുന്നതിൽ അഭിമാനവും സന്തോഷവും തോന്നുകയാണ്. നമ്മുടെ മക്കൾ നമ്മുടെ ഉദരത്തിൽ നിന്ന് ജന്മം കൊള്ളുമ്പോൾ നമ്മുടെ പുസ്തകങ്ങൾ, നമ്മളുടെ അക്ഷരങ്ങൾ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ചിന്തകളിൽ നിന്നും പ്രജ്ഞയിൽ നിന്നുമാണ് ജന്മമെടുക്കുന്നത്. അവരെ വളർത്തി വലുതാക്കുക എന്നുള്ളത് രക്ഷാകർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ്, ചുമതലയാണ്. പക്ഷെ പലതും വളരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുസ്തകങ്ങൾ ഞാൻ ഇവിടെ വന്ന് ഈ വേദിയിൽ വന്ന് ഏറ്റുവാങ്ങി പലരുടെ കൈകളിലായി കൊടുത്തിരിക്കുകയാണ്. പിന്നകഞ്ചി പറഞ്ഞ പോലെ എൻ്റെ പ്രസാധകർ പലരാണ്, പലരുടെ കയ്യിലാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. അത് വളരാം തളരാം, അത് അവരുടെ ശക്തി അനുസരിച്ച് വളരും തളരും. അതിന് ഒരു പരിധിവരെ വായനക്കാരായ നിങ്ങളാണ് കാരണക്കാർ, വളരാനുള്ള കാരണക്കാർ നിങ്ങളാണ്. നിങ്ങളുടെ കോൺട്രിബ്യൂഷനാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഞാൻ വായനക്കാരോട് നന്ദി അറിയിക്കുകയാണ്. എൻ്റെ ഈ പുസ്തകം സാധാരണ ഹൊററിനോട് എനിക്കൊരു പ്രതിബദ്ധി പ്രത്യേകിച്ചുണ്ട്. ഹൊറർ നോവൽ എനിക്കൊരു ഹരമായിരുന്നു.
അത് അന്വേഷിച്ച് ഞാൻ ഇവിടെയൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ മനസ്സിനിറങ്ങി പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഓർത്തു ഈ ഒരു തീം തന്നെ എടുത്തു കളയാമെന്ന്. അത് അത് തന്നെയായിരിക്കണം ഒരു പക്ഷേ എനിക്ക് പ്രേരണ തന്നത്, ഈ തീം എടുക്കാൻ പ്രേരണ തന്നതും എഴുതാനുള്ള പ്രചോദനം തന്നതും പുസ്തകം ഇറക്കാൻ നിമിത്തമായതും അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ വർഷം ഇറങ്ങേണ്ട പുസ്തകമായിരുന്നു ഇത്. അവസാന നിമിഷം വരെ വായനായോഗ്യമായ രീതിയിൽ എനിക്കത് ലഭിച്ചില്ല, പൂർത്തീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാനത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ അതുമായിട്ട് നാട്ടിൽ പോയി. എൻ്റെ മുദ്ര പബ്ലിക്കേഷൻസ് ആണ് അത് എനിക്ക് പ്രിന്റ് ചെയ്ത് തന്നത്. ജസ്റ്റ് പ്രിന്റ് ചെയ്ത് തന്നതുള്ളൂ, അവരാരും പുസ്തകം വിൽക്കാം എന്നോട് പറഞ്ഞില്ല. ഒരു സെക്കൻഡ്. അതുകൊണ്ട് തന്നെയാണോ രാപ്പകൽ ഞാനിതിലെ ഓടുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുസ്തകം വിൽക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ വന്ന് അങ്ങനെ നിൽക്കാറില്ല, അത് പിന്നെ എനിക്കും അറിയാം. മുദ്ര പബ്ലിക്കേഷൻ അത് പ്രകാശനം ചെയ്യുക, സോറി, അത് പ്രിന്റ് ചെയ്യുമ്പോൾ എനിക്ക് എല്ലാവിധ തുണകളും എല്ലാവിധ സപ്പോർട്ടും തന്ന് സഹായ സഹകരണങ്ങൾ ചെയ്ത് എൻ്റെ കൂടെ പ്രൂഫ് റീഡിംഗിൽ നിന്ന് നോക്കി എല്ലാം ചെയ്ത് തന്ന എൻ്റെ പ്രിയ സുഹൃത്ത് KCB റിട്ടയർഡ് എഞ്ചിനീയർ ശ്രീ ബെന്നി ജോൺ, അദ്ദേഹത്തോടുള്ള നന്ദിയും മുദ്രയോടുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. സി രാധാകൃഷ്ണൻ സാറ്, ഉന്നതനായ സമുന്നതനായ സാഹിത്യകാരൻ, അദ്ദേഹം ഉന്നത ശീർഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്നത്തെ തലതൊട്ടപ്പൻ അദ്ദേഹം തന്നെയാണ്. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു എനിക്ക് എൻ്റെയേക്കാളും ഇഷ്ടം സി രാധാകൃഷ്ണൻ സാറിനെയാണ്. ഞാൻ സാറിനെയാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് എഴുത്തിൻ്റെ കാര്യത്തിൽ. സാറിനോട് ചോദിച്ചു അരമണിക്കൂർ എനിക്ക് തരാമോ ഒന്ന് സംസാരിക്കാനെന്ന് പറഞ്ഞു. സാർ അരമണിക്കൂർ അനുവദിച്ചു. രണ്ടര മണിക്കൂർ ഞങ്ങളിരുന്ന് സംസാരിച്ചു. സാർ കൈവച്ചു, ഇതിൻ്റെ പുറത്തൊന്ന് കൈവച്ചാൽ മതി എന്ന് പറഞ്ഞു. സാറ് കൈവച്ചു, സാർ എന്നെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം എനിക്കൊരു റിവാർഡ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ അനുഗ്രഹം കൊണ്ടായിരിക്കാം ഒരു പക്ഷെ എൻ്റെ ഈ കുഞ്ഞ് തളരുകയല്ല വളരുകയാണെന്ന് ഞാൻ അറിയുന്നു. വളരെ വ്യാപകമായിട്ട് കേരളത്തിൽ ഈ പുസ്തകം വായിക്കപ്പെടുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാറ് അതിൻ്റെ ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് അമ്മാർജി ഇവിടെ പറഞ്ഞു. സാർ ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു, നല്ല ഫീഡ്ബാക്കാണ് തന്നത്, തുടർന്നോളൂ എന്നോട് പറഞ്ഞു. അത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. സാറിനും ദൈവത്തിനും അക്കൂടെ ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ എൻ്റെ ഈ പുസ്തകം ശ്രീ മുരളി തുമ്മാരുകൂടി വായിച്ചു. അദ്ദേഹത്തിൻ്റെ വാളിൽ ആരുടെയും റിവ്യൂ ഇടുന്നതല്ല, എൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. അദ്ദേഹത്തോടും എനിക്ക് ഇപ്പോൾ നന്ദി പറയാതെ വയ്യ. ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് ചിരന്തനയുടെ സാരഥി നട്ടല് എന്നൊക്കെ പറയാം. എല്ലാവരോടും സ്നേഹമായിട്ടും എല്ലാവരോടും വളരെ പൊളൈറ്റായിട്ടും വിനയത്തോടെയൊക്കെ സംസാരിക്കുന്ന, എല്ലാവരോടും സംസാരിക്കുന്ന പോലെ എന്നോടും സംസാരിക്കുന്ന ശ്രീ പുന്നക്കൻ മുഹമ്മദ് അലി എൻ്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് ഇവിടെ വന്ന കാലം തൊട്ട് എൻ്റെ ഒപ്പമുണ്ട്. എനിക്ക് അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. കേരള കൗമുദിയുടെ ബ്യൂറോ ചീഫ്, തെളിമയുള്ള നന്മയുള്ള എൻ്റെ സൗഹൃദം ബിനു മനോഹർ, അദ്ദേഹത്തോടും ഞാൻ നന്ദി അറിയിക്കുന്നു. അമ്മാർജി എല്ലാവർക്കും അറിയാം. അമ്മാർജിയിൽ പറമ്പ്, ഞാൻ അമ്മാർജിയിൽ വിളിക്കും. അത് ഉറവ പറ്റാത്ത സ്നേഹമാണ്. ഇന്നും ആരൊക്കെ ആരെയൊക്കെ തഴഞ്ഞാലും വേണ്ടാന്ന് വെച്ചാലും ഞാൻ വേണ്ടാത്ത വേണ്ടാന്ന് വെക്കാത്ത കുറച്ച് ആൾക്കാർ എല്ലാവരും അവകാശപ്പെടുന്ന എന്റെയും